നമസ്കാരം, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാരും ഹാപ്പി അല്ലേ? നോമ്പുകാലം തുടങ്ങിയില്ലേ? അപ്പോ എല്ലാവർക്കും റമദാൻ ആശംസകൾ. അപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പു തുറ സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ്, ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഡ്രിങ്ക്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 25 ബദാം എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളില് 4 ഉണങ്ങിയ അത്തിപ്പഴം എടുക്കുന്നുണ്ട്. ഡ്രൈ ഫിഗ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, 5 എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ കൂടെ തന്നെ ഒരു 4 ആപ്രിക്കോട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ രണ്ടിലേക്കും നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇതിന്റെ കൂടെ പ്രോൺസും ഡേറ്റ്സും കൂടെ ചേർക്കുന്നുണ്ട്. അത് ലാസ്റ്റ് അരക്കുന്ന സമയത്തേ ചേർക്കുന്നുള്ളൂ. ബദാം കുതിർത്ത് വെച്ചത് 3 മണിക്കൂറിന് ശേഷം അതിന്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഫിഗും ആപ്രിക്കോട്ടും കുതിർത്ത് വെച്ചത് അതിന്റെ വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അരച്ചെടുക്കണം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ബദാം ഇട്ട് കൊടുക്കാം. ഇനി ആപ്രിക്കോട്ട് കുതിർത്ത് വെച്ചത് എളുപ്പത്തിൽ അരിഞ്ഞിട്ടാൻ വേണ്ടി മുറിച്ചിട്ടാൽ നല്ലതായിരിക്കും. മുറിച്ചിടാതെ വേണമെങ്കിൽ അരക്കാം. മുറിച്ചിട്ടാൽ കുറച്ച് എളുപ്പത്തിൽ കഷ്ണമൊന്നുമില്ലാതെ നൈസായിട്ട് അരിഞ്ഞിട്ടു. ഇനി ഫിഗ് കുതിർത്തത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പ്രോൺസ് ചേർക്കുന്നുണ്ട്. ഇത് ഡ്രൈ പ്ലം ആണ്. ഇനി മധുരത്തിന് വേണ്ടി ഒരു 8 ഈന്തപ്പഴം ചേർക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഈന്തപ്പഴാണ്, അതുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം വളരെ കുറച്ച് പാലൊഴിച്ച് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം ബാക്കി പാൽ ചേർക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാല് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് ആദ്യം കുറച്ചിലേക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം. ഇപ്പോ എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം കുറച്ച് പാൽ ചേർത്ത് അരച്ചുകൊണ്ട് നല്ലോണം അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് അരച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി എടുത്തു വെച്ച പാലൊഴിച്ച് എല്ലാം മിക്സാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഫ്ലേവറിന് വേണ്ടി ഒരു 2 നുള്ള് കറുവപ്പട്ട പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ഏലക്കപ്പൊടിയോ വാനില എസൻസോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം, അല്ലെങ്കിൽ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പാല് ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മിക്സഡ് ഡ്രൈ ഫ്രൂട്ട് ഡ്രിങ്ക് റെഡിയാണ്. ഇത് ഗ്ലാസ്സിൽ വെച്ച് സെർവ് ചെയ്യാം. ഇതിന്റെ മേലെ കുറച്ച് ആപ്രിക്കോട്ട് മുറിച്ചതും കുറച്ച് ഫിഗ് മുറിച്ചതും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഫിഗ് മുറിച്ചാണ്. ഉണ്ടാക്കി കുടിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.